കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവര് മുസ്ലിം ലീഗിന്റെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ എല്ലാ കാലത്തും മുസ്ലിം ലീഗുമായി പോരാടിക്കൊണ്ടാണ് മലപ്പുറത്ത് നിൽക്കുന്നത്. യാഥാർത്ഥ്യം എന്താണ്, യഥാർത്ഥത്തിലുള്ള റൂട്ട് കോസ് എന്താണ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. ലീഗിന് ഞങ്ങളോട് യാതൊരു വിരോധവും ഇല്ല. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ നിലപാട് തന്നെയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. കോൺഗ്രസ് വിരുദ്ധ മനോഭാവത്തിൽ നിന്ന് എങ്ങനെയാണ് അണികളെ തിരിച്ചുകൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ചയുണ്ടോ? ഇത്തരത്തിലുള്ള അസംതൃപ്തരായ ചില നേതാക്കന്മാരെയൊക്കെ മുന്നണിയുടെ ഭാഗമാക്കി അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്ന് അവർക്കും സ്വതന്ത്ര പരിവേഷം നൽകി അവരെ കൂടി ഈ വിഭാഗത്തിന്റെ പിന്തുണയൊക്കെ നേടി മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസിന് സത്യത്തിൽ ഒരു ലീഡർഷിപ്പ് ഇപ്പൊ ഇല്ല. അതാണ് വിഷയം. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ശരിക്കും ഇപ്പൊ കെ കരുണാകരനാണെങ്കിലും എ കെ ആന്റണി ആണെങ്കിലും അതിനുശേഷം ഉമ്മൻചാണ്ടി ആണെങ്കിലും വരെയുള്ള ഘട്ടങ്ങളിൽ കോൺഗ്രസിന് ഒരു ലീഡർഷിപ്പ് അറിഞ്ഞോ അറിയാതെ ഉണ്ടായിരുന്നു. പാണക്കാട്ടെ കുണപ്പനകുന്ന് തറവാട് എന്ന് പറയുന്നത് എല്ലാ കാലത്തും വലിയ തിരുത്തലുകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസുമായിട്ടുള്ള നിരവധി പടലപ്പണക്കങ്ങളൊക്കെ തീർത്ത ഒരു വലിയൊരു വീടാണ്. ഇന്ന് രാവിലെ വീണ്ടും വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അവിടത്തേക്ക് ഒരു തീർത്ഥാടന യാത്ര കോൺഗ്രസ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. സതീശൻ അവിടെ എത്തിക്കഴിഞ്ഞു, അവരായിട്ട് സംസാരിച്ചു. വൈകുന്നേരം ആകുമ്പോഴേക്ക് മറ്റൊരു സ്വാമി വരാനുണ്ട്, അത് കെ സുധാകരനാണ്. കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് ഒരു തീർത്ഥയാത്ര ആരംഭിച്ചിട്ടുണ്ട്, അത് വൈകുന്നേരം 4 മണിയോടുകൂടി കൊടപ്പനക്കൊന്നിലെത്തും. അപ്പം തെക്ക് വടക്ക് ജാഥകൾ രണ്ട് തീർത്ഥയാത്രകൾ ഒരുമിച്ച് പാണക്കാട് സംഗമിക്കുകയും അവിടെയുള്ള പ്രശ്നങ്ങൾ അതായത് കോൺഗ്രസുമായിട്ട് ലീഗിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നൊക്കെയാണ് സതീശൻ അവകാശപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസുമായിട്ട് സാധിക്കലി തങ്ങൾ പ്രസാദിച്ചോ എന്നുള്ളതാണ്. അതെ, ഈ സാധാരണ നമുക്കറിയാം പല തങ്ങന്മാരും ലീഗ് നേതാക്കന്മാരായി ഇരിക്കുകയും ഇതേ സമയത്തൊക്കെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നിരവധിയായ അല്പവ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ നേതാക്കന്മാർ നേരത്തെ ഉമ്മൻചാണ്ടിയും കെ എം മാണിയൊക്കെ ആയിരുന്നു തീർത്ഥാടന യാത്ര നടത്തിയിരുന്നത്. അവരൊന്നും ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഉള്ള പുതിയ നേതാക്കന്മാരായ കെ സുരേന്ദ്ര സുധാകരനും, ഞാൻ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു സോറി കേട്ടോ, സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും ഇന്ന് തീർത്ഥയാത്ര നടത്തുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. ഇപ്പം വി ഡി സതീശൻ പത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത് ലീഗിന് ഞങ്ങളോട് യാതൊരു വിരോധവും ഇല്ല എന്നാണ്. അത് സതീശനല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത്, ലീഗിനാണ് പ്രശ്നം. അപ്പൊ രതീഷ് തോന്നുന്നുണ്ട് ഈ തീർത്ഥാടന യാത്ര കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന്? ഈ തീർത്ഥാടന യാത്ര കൊണ്ട് കോൺഗ്രസിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ആകെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വി ഡി സതീശന് രാവിലെ പ്രഭാത ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയതുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ലീഗും കോൺഗ്രസും തമ്മിൽ ഒന്നിക്കുന്നു എന്ന് പറയുന്നൊരു ധാരണ പുറത്തേക്ക് വിടുമ്പോൾ പോലും യാഥാർത്ഥ്യം എന്താണ്, യഥാർത്ഥത്തിലുള്ള റൂട്ട് കോസ് എന്താണ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെ കുറിച്ച് സി പി എമ്മിന്റെ നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ, കേരളം മുഴുവൻ നിന്നാൽ ഒറ്റക്ക് മത്സരിച്ചാൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ പറ്റാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും, എന്നാൽ അതേസമയം മുസ്ലിം ലീഗ് അങ്ങനെ ശക്തിയുള്ള ഒരു പാർട്ടിയാണെന്നും ഒറ്റക്ക് നിന്നാൽ വേണമെങ്കിൽ സീറ്റുകൾ ജയിക്കാൻ പറ്റുമെന്നാണ്. എം വി ഗോവിന്ദൻ മാഷ് മറ്റേ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റെടുക്കുമ്പോൾ ആദ്യമായി പ്രശംസിച്ചൊരു പാർട്ടി എന്ന് പറയുന്നത് മതനിരപേക്ഷ ജനാധിപത്യ കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ മുസ്ലിം ലീഗിന്റെ അകത്ത് സമസ്ത എന്ന് പറയുന്ന ഒരു വിഭാഗം സി പി എമ്മുമായി അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ ഇതിനൊക്കെ കവച്ചു വെക്കാനായിട്ട് എന്താണ് മാർഗം എന്നുള്ളത് ഇപ്പോഴും കോൺഗ്രസിന് അറിയില്ല. കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിന്റെ സംഘടനാ ബന്ധം ശക്തി, അത് സംഘടന ശക്തിപ്പെടുത്തുക എന്നുള്ളതും ബൂത്ത് തലത്തിൽ യൂണിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതും മാത്രമാണ് പ്രതിവിധി. അല്ലാതെ താൽക്കാലികമായി ചെന്ന് സാധിക്കലി തങ്ങളെ കണ്ടാൽ അവർ കുറച്ച് നല്ല വാക്ക് പറയും എന്നല്ലാതെ രാജേഷ് തോന്നുന്നുണ്ടോ? അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ നിലപാട് തന്നെയായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും മുസ്ലിം ലീഗിന് കിട്ടേണ്ട സീറ്റ് എന്തായാലും അവർ കിട്ടും, കിട്ടും. അല്ല, ബാക്കി ഈ മുസ്ലിം ലീഗിന് കിട്ടുന്ന സീറ്റിൽ പോലും വലിയ ഭീഷണി ഉണ്ട് രാജേഷ്. ഇപ്പൊ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 4 നിയമസഭകൾ എൽ ഡി എഫിന്റെ ഒപ്പമാണ്. അപ്പൊ അതിനു മുമ്പ് കുറെ കാലം അത് പൊന്നാനി രാജേഷ് അറിയാം ശരിക്കും സി പി ഐ എൽ ഡി എഫിന്റെ ഒപ്പമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ
പറ്റുന്നു എന്നുള്ളതിനോടൊപ്പം 10 കൊല്ലമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? സ്വന്തം അണികൾക്ക് പോലും കോൺഗ്രസിനോടുള്ള വിപ്രതിപത്തി ഉണ്ടായിരിക്കുന്നു. സമസ്തയടക്കമുള്ള നേതാക്കൾ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ലീഗ് വലിയ സമ്മർദ്ദത്തിലാണ്. ഇത് മാറ്റാൻ എന്ത് ചെയ്യണം? മാറ്റാൻ ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസ് ശക്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ്. അത് ചെയ്യാതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിപ്പുറമേയുള്ള ഇത്തരം ഉടായ്പ് ചികിത്സകൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഒരു കാര്യം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇതിനകത്ത്. അതെന്താണെന്നറിയാമോ? ഒരു ഭാഗത്ത് CPM മുസ്ലിം ലീഗിന്റെ അണികളെയും മുസ്ലിം ലീഗിന്റെ അനുഭാവികളെയും സമസ്തയടക്കമുള്ള സംഘടനകളെയും SDPA പോലുള്ള സംഘടനകളെയും ഈവൻ വെൽഫെയർ പാർട്ടിയിൽ നിന്നുള്ള അംഗങ്ങളെയും ഒക്കെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ മഹാഭൂരിപക്ഷം എന്ന വോട്ട് ബാങ്കിനെ കിട്ടാൻ CPM ശ്രമിക്കുന്നു. ഇനി അടുത്ത സൈഡ് എന്താ? അടുത്ത സൈഡ് BJP ഒരുപക്ഷെ CPM കൂടി ഉയർത്താൻ പോകുന്ന അടുത്ത വാദം എന്താണെന്ന് അറിയാമോ? മുസ്ലിം സമുദായ മുസ്ലിം ലീഗിന് കീഴടങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുന്നു കോൺഗ്രസ്? എന്ത് ചെയ്യുന്നു? കോൺഗ്രസ് നാണം കെട്ടിരിക്കുന്നു. കോൺഗ്രസ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രാവിലെ രാജേഷ് പറഞ്ഞ പോലെ ഒരാൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണെങ്കിൽ പിന്നെയും ആ പ്രശ്നം അവിടെ തീർന്നാലേ? ഇത് ശരിക്കും പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്ക്. പാണക്കാട് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആരും ഇല്ലെന്നു VD സതീശൻ ചെല്ലുന്നു, രാവിലെ ഒന്ന് പ്രഭാതഭക്ഷണം കഴിക്കുന്നു, ഇനി ഡിന്നറിന് വേണ്ടിയിട്ട് KS സുധാകരൻ ചെല്ലുന്നു. അതായത് ഇവരുടെയൊക്കെ കാല് പിടിച്ച് മുസ്ലിം ലീഗിനെ പ്രീഡിപ്പിച്ച് മുസ്ലിം ലീഗിന് അനർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പറയുന്ന വലിയ പ്രശ്നം. കാരണം 5-ാം മന്ത്രിസ്ഥാനത്ത് ഉയർത്തിയ പ്രശ്നം എന്ത് ചെയ്യുന്നു? ഇവിടെ വരുന്നു. അത് BJP കാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെ കൂടി വെച്ച് പ്രചരണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നിരവധി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ വരുന്നു. അറ്റ് ദ സെയിം ടൈം എന്താ കാര്യം? ഇസ്രായേലിനൊപ്പമാണ് കോൺഗ്രസ് എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. അപ്പൊ ഇതൊന്നും പരിഹരിക്കാൻ നോക്കാതെ വ്യക്തമായ നിലപാടുകളില്ലാതെ ആ നിലപാട് കൃത്യമായ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ വെറുതെ നടത്തുന്ന തൊലിപ്പുറമേയുള്ള ചികിത്സ മാത്രമാണത്. ഇതുകൊണ്ട് യാതൊരു ഗുണവും കോൺഗ്രസിന് ഉണ്ടാവില്ല. ഇതിനിടയിൽ ഇന്ന് BP ജയരാജന്റെതായ മറ്റൊരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആരെയും തള്ളില്ല എന്നും മുസ്ലിം ലീഗിന് വേണമെങ്കിൽ നമ്മുടെ LDFലേക്ക് വരാമെന്നും വാദികൾ കൃത്യമായി തുറന്നിട്ടിരിക്കുകയാണെന്നും ആര്യാടൻ ശോകത്തിന് വരാം, ലീഗിലുള്ള ആർക്കും വരാം എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിനർത്ഥം എന്താണെന്ന്? CPM എന്തായാലും മുസ്ലിം ലീഗിനിടയിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് കൃത്യമായ സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്, മലപ്പുറത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവര് മുസ്ലിം ലീഗിന്റെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ എല്ലാ കാലത്തും മുസ്ലിം ലീഗുമായി പോരാടിക്കൊണ്ടാണ് മലപ്പുറത്ത് നിൽക്കുന്നത്. നമുക്കറിയാം ആര്യൻ മുഹമ്മദ് ഒക്കെ ദീർഘകാലം മുസ്ലിം ലീഗിനെ തള്ളിപ്പറയുകയും എന്നാൽ ഇലക്ഷൻ സമയത്ത് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ചത്. അതുകൊണ്ട് എന്തായാലും അവിടെ മറ്റൊരു പാർട്ടി കയറി വന്നിരുന്നില്ല. ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിന് ചിലപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് നിർത്താൻ പറ്റിയേക്കും. ഒരിക്കലും CPM ആര്യാടൻ ഷൗക്കത്തിന് CPMന്റെ മെമ്പറാക്കി കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും സ്ഥാനം കൊടുക്കാനായിരിക്കില്ല പ്ലാൻ ചെയ്യുന്നത്. മറിച്ച് ഇപ്പോൾ നമ്മുടെ ഈ ഇവർ തമ്മിലുള്ള ബോർമുഖമൊക്കെ തീർക്കുന്നത് ആര് വെച്ചിട്ടാണ്? KT ജലീൽ എന്ന് പറഞ്ഞ ഒരു നേതാവിനെ വെച്ചാണ്. KT ജലീൽ വർഷങ്ങളായിട്ട് CPMന്റെ കൂടെ നിൽക്കുമ്പോഴും പിണറായി വിജയൻ നടത്തിയ ജാഥയിൽ അംഗമായിരുന്നു, പക്ഷേ CPM ആയിട്ടില്ല അദ്ദേഹം ഇപ്പോഴും. അദ്ദേഹം ഇപ്പോഴും CPM എന്ന പാർട്ടിയുടെ ഭാഗമല്ലാതെയാണ് CPMനുണ്ടി പ്രവർത്തിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അസംതൃപ്തരായ ചില നേതാക്കന്മാരെയൊക്കെ മുന്നണിയുടെ ഭാഗമാക്കി അല്ലെങ്കിൽ LDFലേക്ക് കൊണ്ടുവന്ന് അവർക്കും സ്വതന്ത്ര പരിവേഷം നൽകി അവരെ കൂടി ഈ വിഭാഗത്തിന്റെ പിന്തുണയൊക്കെ നേടി മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്? അല്ല, പക്ഷേ അതിനകത്ത് ഒരു വലിയ സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ രാജേഷ് അറിയാം, നേരത്തെ TK ഹംസയെ കൊണ്ടുവന്നു, മറ്റേ നമ്മുടെ TK ഹംസ പിന്നീട് പാർട്ടിയായി, അല്ല CPMI. അതിൽ ഞാൻ പറയുന്നത് CPMന്റെ ചിഹ്നത്തിലേക്ക് മാറി. ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിലേക്കും ചിഹ്നത്തിലേക്കും ഒക്കെ മാറുമ്പോഴുള്ള വലിയ പ്രശ്നമുണ്ട് എന്നുള്ളത് CPM കണ്ടെത്തി. അതെന്താ പറയുക, ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസവും എന്നൊക്കെ പറഞ്ഞ വായിക്കൊള്ളാത്ത കുറെ വാക്കുകൾ പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞ പാർട്ടി അണികളെ ക്ലാസ്സെടുത്ത് പഠിപ്പിക്കുമ്പോൾ CPMലേക്ക് വന്നാൽ എന്ത് ചെയ്യണം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നും അല്ലെങ്കിൽ ദൈവവിശ്വാസി അല്ല എന്നുമൊക്കെയുള്ള നിരവധി നിലപാടുകൾ എടുക്കണം. അപ്പൊ അത്തരം നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്താണ്? പ്രശ്നം ഇപ്പൊ രാജേഷ് ഒരു നേതാവായി വരുന്നു, രാജേഷ് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയെ എന്ത് ചെയ്യുന്നു അഡ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രാജേഷ് ഒരു നിരീശ്വരവാദിയായിക്കൊണ്ട് അഡ്രസ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് പകരം ഇവിടെ എന്താ ചെയ്തത്? അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിന് പകരം അവരെന്ത് ചെയ്യുന്നു, സത്യത്തിൽ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്നലെ MV
സുരേഷ് കുമാർ പറയുന്നുണ്ട്. അതായത് ഇവരോട് എന്ത് ചെയ്യുന്നു, അതായത് കെ ടി ജലീലിനോടും ഈ അബ്ദുൾ റഹ്മാൻ പോലെയുള്ള ആളുകളോടൊന്നും പാർട്ടിയിലേക്ക് ചേരണ്ട, പകരം എന്ത് ചെയ്താൽ മതി. വലിയൊരു സ്പേസ് ഉണ്ട് രാജേഷ്, അതായത് വിശ്വാസികളായ എന്നാൽ ഞങ്ങൾക്ക് പോലും അടുക്കാൻ കഴിയുന്ന, ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന ഒരു സ്പെക്ട്രം, ഒരു പറഞ്ഞ പോലെ ഒരു പ്രതലം അവരെന്ത് ചെയ്യാണ്, ഒരുക്കാണ്. ആ പ്രതലത്തിലേക്ക് വരാനായിട്ട് വിശ്വാസികളായ മുസ്ലിം ലീഗിന്റെയും ബാക്കിയുള്ള അണികളിൽ നിന്നും നിരവധി ആളുകൾ എത്തും. ഇനി ഒരു കാര്യം കൂടി രക്ഷപ്പെടാൻ, ഇതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിൽ സെമിനാർ വെച്ചപ്പോ ഏറ്റവും ആദ്യം എതിർത്തത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീറാണ്. പക്ഷെ ഇപ്പോ ഇ ടി മുഹമ്മദ് ബഷീർ ശരിക്കും വന്നില്ലെങ്കിൽ ഞാൻ ഒരു പൊതു പ്രസ്താവന എടുത്താണ്, രാജേഷ് മകന്റെ കല്യാണത്തിന് ഞാൻ വിളിച്ചാൽ വരും എന്ന് പറഞ്ഞാൽ പിന്നെ രാജേഷ് വിളിക്കാതെ വേറെ വഴിയില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുൻപേ ഇ ടി മുഹമ്മദ് ബഷീർ അങ്ങോട്ട് ചോദിച്ച് ക്ഷണം എന്ത് ചെയ്യാണ് വാങ്ങാണ് ചെയ്യുന്നത്. ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം എന്താ അറിയാമോ രാജേഷ്, പിന്നിലുള്ള പ്രശ്നം ഇപ്പൊ നമ്മുടെ ഇവിടെ വളർന്നു വരുന്ന ഒരു ഇസ്ലാം ഫണ്ടമെന്റലിസം ഉണ്ട്, അത് മുസ്ലിം ലീഗിന് വലിയ ഭീഷണിയാണ്. ഇ ടി മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന പരാതി എന്താണ്, ഇത്തരം തീവ്ര സംഘടനകളുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളാണ് ഇ ടി മുഹമ്മദ് ബഷീർ എന്നാണ്. അപ്പൊ ഇ ടി മുഹമ്മദ് ബഷീറിനകത്ത് മുസ്ലിം ലീഗിനകത്തും കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേൽ ആവാസ് പ്രശ്നത്തിൽ, അതുപോലെ യൂണിഫോം സിവിൽ കോഡിന്റെ പ്രശ്നത്തിൽ, ബി ജെ പി നേരിടുന്ന കാര്യത്തിലൊക്കെ തന്നെ, പൗരത്വ നിയമത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നത് സി പി എം ആണ് എന്ന് പറയുന്ന ഒരു തോന്നൽ അണികളിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളർത്തുന്നതിൽ നേരത്തെ പറഞ്ഞ എസ് ഡി പി എയും വെൽഫെയർ പാർട്ടിയും മൗദൂദിയൻ ചാനൽസും ഒക്കെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിന്റെ സമ്മർദ്ദത്തിലാണ് ഇ ടി മുഹമ്മദ് ബഷീർ പോലും എന്ത് ചെയ്തിട്ടുള്ളത്, മാറി ശരിക്കും സി പി എമ്മിന്റെ ഒരു സെമിനാറിൽ പോകാം എന്ന് പറയുന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് രാജേഷെ കൃത്യമായ ഒരു 10-15 കൊല്ലം എടുത്തുള്ള, 20 കൊല്ലം എടുത്ത് ഒരു ലോങ് ടേം പ്ലാനോടുകൂടി എന്ത് ചെയ്തതാണ്, സി പി എം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊന്നും ചെയ്യാൻ കോൺഗ്രസിന് പറ്റത്തില്ല. കോൺഗ്രസ് ഇന്നുള്ള പ്രശ്നം ഇന്ന് ഡീൽ ചെയ്യുന്നു, അല്ലാതെ ലോങ് ടൈമിലേക്കുള്ള ഒരു പൊളിറ്റിക്സോ വിഷനോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം ഈ വി ഡി സതീശനായാലും ഇപ്പൊ കെ സുധാകരൻ, ഇപ്പൊ കെ സുധാകരനെ ഈ പിന്നെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കോൺഗ്രസിൽ ഭയങ്കരമായ പ്രതീക്ഷയായിരുന്നു. അതുപോലെ തന്നെ വി ഡി സതീശൻ നമുക്കറിയാം, കഴിഞ്ഞ പിന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ വലിയ രീതിയിൽ പിന്നെ ചർച്ചകളൊക്കെ നയിച്ചിരിക്കുന്ന നേതാവായിരുന്നു, മീഡിയ അറ്റൻഷൻ ഒക്കെ നന്നായി കിട്ടിയ പ്രതിപക്ഷ നേതാവ്. പക്ഷേ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസുകാർക്കും, അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളല്ല ഭരണകക്ഷിയിൽ പോലുള്ള ആളുകൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു വി ഡി സതീശൻ എന്നുള്ള പ്രതിപക്ഷ നേതാവ് വലിയ തിരുത്തൽ ശക്തിയായി മാറുന്നു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്, കഴിഞ്ഞ 2.5 വർഷക്കാലം, ഇപ്പൊ 2.5 വർഷമാണ് ഈ 2.5 വർഷക്കാലത്തെ വി ഡി സതീശന്റെ പ്രവർത്തനം എടുത്തു നോക്കുമ്പോൾ സമയത്ത് വളരെ ഖേദകരമാണ്. ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ട യാതൊരു ഗുണവും ഇല്ലാത്ത നേതാവായി വി ഡി സതീശൻ മാറുന്ന കണ്ടു. അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ, നമുക്കറിയാം ഈ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വരുന്നതിന് മുൻപ് ആരാ ഉണ്ടായിരുന്നത്, മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആളുകളെ ചിരിപ്പിച്ച് കൊല്ലുക ചെയ്യുന്ന അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ഇംഗ്ലീഷ് പറഞ്ഞും അതുപോലെ തന്നെ കെ കെ ശൈലജേനെ കോവിഡ് റാണി എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കിട്ടേണ്ടിരുന്ന വോട്ടുകൾ കുറയ്ക്കാനും, അതുപോലെ തന്നെ ഏറ്റവും ദുർബലനായ അതിന് തൊട്ട് ഉണ്ടായിരുന്ന ആരാണ്, കുറച്ചു കാലം എം ഹസനും പിന്നീട് വി എം സുധീരൻ ഒക്കെ ആയിരുന്നു. വി എം സുധീരനെ നമുക്കറിയാം, അദ്ദേഹം ഈ പട്ടം എടുത്തെറിഞ്ഞു പോവുകയായിരുന്നത് കോൺഗ്രസുകാരുടെ നിരന്തരമായ ബുദ്ധിമുട്ടിക്കൽ കാരണം, നിസ്സഹകരണം കാരണം. അദ്ദേഹം കോഴിക്കോട് വെച്ചിട്ട് ഒരു പരിപാടിക്ക് പോയപ്പോൾ മറിഞ്ഞടിച്ച് വീണതോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്, എന്നെ പ്ലീസ് ഒഴിവാക്കി തരണം. പിന്നെ കുറച്ചു കാലം എം ഹസൻ അതിന്റെ പ്രസിഡന്റായി കുറച്ചു കാലം പോകുന്നു. പിന്നീടാണ് അദ്ദേഹം ആര് വരുന്നത്, മുല്ലപ്പള്ളി എങ്ങനെയാണ് ഈ കെ പി സി സി പ്രസിഡന്റായിരുന്നത്, രാഹുൽ ഗാന്ധിയെ അവിടെ പ്രസിഡന്റായി വാഴിച്ചു, എ ഐ സി സി പ്രസിഡന്റായി വാഴിച്ച ചുമതലകളൊക്കെ നിർവഹിച്ചത് അന്ന് ഈ മുല്ലപ്പള്ളി ആയിരുന്നു. അങ്ങനെയാണ് മുല്ലപ്പള്ളി ഇവിടത്തേക്ക് വന്നിട്ട് ഈ രാഹുൽ ഗാന്ധിന്റെ വലിയ അനുഗ്രഹാശിസ്സോടുകൂടി ഇവിടെ വന്ന് പ്രസിഡന്റ് ആവുന്നു. പക്ഷെ നമുക്കറിയാം ആ കാലമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചത്തുപോയത്. രാഷ്ട്രീയ ചുവപ്പ് കാര്യം പറഞ്ഞതന്നെ, കാരണം എന്താ വെച്ചാൽ ഈ ഒന്ന് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം അതിന്റെ സംഘടനാ ദൗർബല്യമാണ്, ബൂത്ത് തലത്തിലും താഴെ തലത്തിലും മണ്ഡല തലത്തിലും ഒക്കെ എന്തില്ല, ആളുകളില്ല. പക്ഷെ രാഷ്ട്രീയ അടുത്ത പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഇതിന് അടുത്ത പ്രശ്നം കോൺഗ്രസിന് സത്യത്തിൽ ഒരു ലീഡർഷിപ്പ് ഇപ്പം ഇല്ല. അതാണ് വിഷയം. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ശരിക്കും ഇപ്പൊ കെ കരുണാകരനാണെങ്കിലും എ കെ ആന്റണി ആണെങ്കിലും അതിനുശേഷം ഉമ്മൻചാണ്ടി ആണെങ്കിലും വരെയുള്ള ഘട്ടങ്ങളിൽ കോൺഗ്രസിൽ ഒരു ലീഡർഷിപ്പ് അറിഞ്ഞോ അറിയാതെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഉമ്മൻചാണ്ടി ഒരു കാര്യം പറയുന്നു, ഒരു കാര്യം ഉയർത്തുന്നു, സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള കോൺഗ്രസ്സുകാരത് ഏറ്റെടുക്കുകയും അതിന്റെ മുമ്പ് മുമ്പോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. അതിനൊരു വീഴ്ച പറ്റിത്തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുന്ന കാലത്താണ്.
രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ അപ്പൊ അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ശരിക്കും വി ഡി സതീശനെയും കെ സുധാകരനെയും കൊണ്ടുവന്നപ്പോ രാഷ്ട്രീയ ഇവർക്കുള്ള ഒരു വലിയ ദൗർബല്യം ഉണ്ട്. ആ ദൗർബല്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് നേതാവായ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഒരു കാരണം വന്നിട്ട് കെ സുധാകരൻ പറയാണ് മുതിർന്ന നേതാക്കളെ ഞങ്ങൾ എന്ത് ചെയ്തു മാറ്റി നിർത്തുന്നു ആദരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ സുധാകരനേക്കാൾ 6 വയസ്സ് കുറവാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ബേസിക്കലി ഇത് ഈ ഈ ഒരു ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ കോൺഗ്രസിന് ഇപ്പൊ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അംഗീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ബിസിനസ്സിലൊക്കെ പറയുന്ന പോലെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്. ഈ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു കാര്യം കേരളത്തിൽ ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും ഇവിടെയുള്ള നേതാക്കന്മാർ പോലും ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണെങ്കിലും നമ്മള് എം എം ഹസൻ ആണെങ്കിലും വി എം സുധീരനാണെങ്കിലും ബാക്കി ഇത്തരത്തിൽ രാജേഷ് ഒരു 10 പേരെടുത്ത് വെച്ചു. ഈ 10 പേരും ശരിക്കും പിന്നെ വി ഡി സതീശനെ ഒരു നേതാവായിട്ട് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. അവരുടെ താഴെയുള്ള ഒരു പയ്യനായിട്ട് അംഗീകരിക്കണ കെ സുധാകരനെയും അത്തരത്തിലുള്ള ഒരു നേതാവായി അംഗീകരിക്കുമായിരുന്നു ഒരു പക്ഷെ പക്ഷെ കെ സുധാകരൻ ഒരുപാട് വീഴ്ചകൾ പറ്റി. അപ്പൊ അതുകൊണ്ട് ഇവര് ഈ ലീഡർഷിപ്പ് ഇല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല ഒരു നേതാവില്ല എന്ന് പറയുന്ന ഒരു അഭാവം അത് തീർച്ചയായിട്ടും മാറ്റാതെ ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല. പിന്നെ രാജേഷ് ഇന്നിപ്പോ എന്നെ വൈകുന്നേരത്തെ വിസിറ്റ് ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെയധികം എന്നേക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. കാരണം പട്ടിപ്രയോഗം നടത്തിയതിന് ശേഷം എന്ത് ചെയ്യാണ് ആദ്യമായി കാണുകയാണ് പി എം എ സലാം പറഞ്ഞേക്കുന്നത് മൃഗങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലാതാണ് എന്ത് ചെയ്തിട്ടുള്ളത് കേസ് സാറിന്റെ ചോദ്യോത്തരായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. താൽക്കാലികമായി ഇവരൊക്കെ തമ്മിലുള്ള ഒരു അടുപ്പം വർദ്ധിക്കുമെന്നുള്ളത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യു ഡി എഫിനോ കോൺഗ്രസിനോ ഒരു തരത്തിലുള്ള ഗുണവും ഇതിന്. വേറൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം ഇവര് ഇപ്പം കുഞ്ഞാലിക്കുട്ടിയും അവരുടെ ഇ ടി മുഹമ്മദ് ബഷീറും പി എം എ സലാമും അതുപോലെയുള്ള നേതാക്കന്മാരെല്ലാം ഒരുപക്ഷത്തും ഈ ഡി സതീശനും അതുപോലെ തന്നെ വൈകുന്നേരം ഇനി പിന്നെ ദർശനം നടത്തുന്ന കെ സുധാകരനും ഒക്കെ പോയി സംസാരിച്ചാലും സാധാ അണികളിൽ ഉണ്ടായിരിക്കുന്ന വലിയ തരത്തിലുള്ള കോൺഗ്രസ് വിരുദ്ധ മനോഭാവത്തിൽ നിന്ന് എങ്ങനെയാണ് അണികളെ തിരിച്ചുകൊണ്ടുവരാതിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ചയുണ്ടോ? അല്ല അതാണ് ആദ്യം ഇവര് ശരിക്കും സീരിയസ് ആയിട്ടുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ചർച്ച ചെയ്യണമെങ്കിൽ കുറെ കൂടി കൂടുതൽ സമയമെടുത്താൽ പിന്നെ തന്നെ വി ഡി സതീശനെ ഏതാണ്ട് 15.5 മണിക്കൂർ അവിടെ ചെലവഴിച്ചിട്ട് പ്രഭാത ഭക്ഷണം കഴിച്ചു. അപ്പൊ കഴിക്കാനൊരു സമയം വേണം ഒന്ന്. രണ്ടാമത് അവിടെ നിന്ന് കുറച്ച് ഈന്തപ്പഴം കഴിച്ചിട്ട് പോരുന്നതല്ലാതെ രാജേഷ് വി ഡി സതീശന് കൂടെ ഉണ്ടാവും കേസ് ഉദാഹരണം കൂടെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ കിലോക്ക് 4000 രൂപയ്ക്ക് അവർ ഈന്തപ്പഴം ആയിരിക്കും മിക്കവാറും കുടപ്പിറക്കുന്ന തറവാട്ടിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിന്നാലും രാജേഷ് എന്തായാലും അത് തരണം എന്നില്ല. ഇവരെ ചെല്ലുമ്പോഴത്തേക്കും തരും. അപ്പൊ തരുമ്പോ അത് കഴിച്ചിട്ട് പോകുന്നതിന്റെ ഒരു ആരോഗ്യ ഇവർക്ക് കൂടുതലല്ലാതെ വേറൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. രാജേഷ് പറഞ്ഞതും ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അടിസ്ഥാന പ്രശ്നം എന്ത് എന്ന് കണ്ടെത്തി അതിന്റെ പുറത്ത് ചർച്ച ചെയ്യാൻ ഒരു ലീഡർഷിപ്പ് ഇല്ല, അണികളില്ല, മുസ്ലിം ലീഗ് അണികളുടെ അകത്ത് ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന പോലെ വിരുദ്ധ വികാരം അതിനെ അഡ്രസ് ചെയ്യാൻ ലീഗിന് പറ്റുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതില് എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പം അവര് നേരത്തെ തന്നെ ടി മുഹമ്മദ് ബഷീറാണ് അത് തുടക്കമിട്ടത്. നമുക്ക് 3rd ഒരു പാർലമെന്റ് സീറ്റിന് തീർച്ചയായും നമുക്ക് അവകാശമുണ്ടെന്നും നമുക്കത് മേടിച്ചെടുക്കേണ്ടതുണ്ടെന്നും കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ചോദിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇത്തവണ എന്തായാലും ചോദിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഇത്തരത്തിലുള്ള വലിയ പിണക്കം ഉണ്ടാവുകയും കോൺഗ്രസ് ശരിക്കും ഭയന്നിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ് നന്നായി ഭയന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഏതെങ്കിലും തരത്തിൽ വിട്ടുപോവുകയൊക്കെ ചെയ്താൽ കോൺഗ്രസ് അതോടുകൂടി പെട്ടി മടക്കേണ്ടി വരും എന്നുള്ളത് എല്ലാ നേതാക്കന്മാർക്കും അറിയാം. അപ്പൊ വലിയ പ്രതീക്ഷയിലായിരുന്നില്ല അടുത്തതവിടെയെങ്കിലും ഈ കുപ്പായം അണിയാൻ പറ്റും, മുഖ്യമന്ത്രി കുപ്പായം അണിയാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി നേതാക്കന്മാർ ഭൂമി കൗമുകന്മാർ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് കോൺഗ്രസിൽ. പക്ഷെ കെ സി വേണു അടക്കം. അപ്പൊ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റിയില്ലെങ്കിൽ വലിയ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാവും എന്നറിയാം. ഇനിയിപ്പോ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന്റെ അടുത്ത് ഇവർ പറയും 3rd സീറ്റ് കൂടി നമ്മൾക്ക് ആവശ്യമുണ്ട്, നമ്മൾ മത്സരിക്കും, 3 ആൾക്കാർക്ക് മത്സരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങളെ ഒരു കോംപ്രമൈസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പെട്ടു. രാജേഷ് എന്റെ തോന്നല് ഞാൻ പറയാം, അത് കോൺഗ്രസ് അംഗീകരിക്കാൻ സാധ്യതയില്ല. പക്ഷെ പകരം കോൺഗ്രസ് വെക്കാൻ പോകുന്ന ഓഫർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞേക്കും. ഇനി ഇത് അംഗീകരിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്. അല്ല കോൺഗ്രസിന് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ കോൺഗ്രസ് പറയാൻ പോണത് കോൺഗ്രസ് ഒരു കാലത്തും അങ്ങനെയല്ലല്ലോ ഇപ്പോഴുള്ള സ്ട്രെങ്ത് വെച്ചല്ല പറഞ്ഞേക്കണം. 20-22 സീറ്റ് വെച്ചിട്ടല്ല പറഞ്ഞേക്കണം. പറയാൻ പോകുന്നത് നമുക്ക് ഭാവിയിൽ അടുത്ത തവണ നമ്മൾ അധികാരത്തിലേക്ക് എത്തുമ്പോൾ കൊടുക്കാം എന്നുള്ള നിലക്ക് പറയും. ഇനി അഥവാ കോൺഗ്രസ് കൊടുത്താൽ ഇപ്പൊ ഇവര് മുസ്ലിം ലീഗ് നിർബന്ധിച്ചാൽ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ എഴുത്തിറക്കൂല. കൊടുത്താൽ അത് ആത്മഹത്യാപരമായിരിക്കും. കാരണം രാജേഷ് അറിയാം 5th മന്ത്രിസ്ഥാനം കൊടുത്തപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി, എത്രത്തിലുള്ള തിരിച്ചടി ഉണ്ടായി നമുക്കറിയാം. തീർച്ചയായിട്ടും ആ സീറ്റിൽ മുസ്ലിം ലീഗ് ജയിക്കും, പക്ഷെ പ്രശ്നം അത് ബാക്കിയുള്ള എല്ലാ സീറ്റിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ രാജേഷ് ഇതിന്റെ ഒരു ബേസ് കാര്യം അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്നറിയാമോ?
എൽ ഡി എഫ് മുന്നണി എങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിൽ ഇപ്പൊ സി പി ഐ ഉണ്ട്, ആകെ നമുക്ക് പറയാവുന്ന ജോസ് കെ മാണി മാത്രമാണ് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ഇല്ലേ? അല്ല, ആന്റണി രാജു ഒന്നും ഇപ്പൊ ലത്തീൻ സഭയൊക്കെ പ്രതിനിധീകരിക്കുന്നു, അവർ പോലും എന്ത് ചെയ്തില്ല, സമ്മതിക്കുന്നില്ല. ഐ എൻ എൽ ഉണ്ട് ഞാൻ പറഞ്ഞത്, പക്ഷെ ഇവരൊക്കെ വളരെ ശക്തി കുറഞ്ഞ ആൾക്കാരാണ്, ദുർബലരാണ്. ഈ ജോസ് കെ മാണി പോലും ഞാൻ പറയുന്നത് ഇപ്പൊ ദുർബലരാണ്, കാരണം അടുത്ത അവിടെ എത്ര സീറ്റ് കിട്ടുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഓവരപ്പേറ്റ് വേണ്ടിയിട്ട് വിളിക്കുന്ന ജാതിമത ശക്തികളുടെ പ്രീണനത്തിലൂടെ വോട്ടുറപ്പിക്കുന്നത് ആ സി എൽ ഡി എഫിനകത്ത് ചെയ്യുന്ന ഒറ്റ പാർട്ടി ആരാണെന്ന് വെച്ചാൽ അത് സി പി എം ആണ്. സി പി എം കൃത്യമായ നടപ്പിലാക്കുന്നുണ്ട്, സി പി എമ്മിന് അതിനൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്, ലോങ് ടേം പ്ലാനുണ്ട്. പക്ഷേ എയും ബിയും സിയും എന്ന് പറയുന്ന ഓപ്ഷൻസ് അവർക്കുണ്ട്. യു ഡി എഫിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാനായിട്ട്, യു ഡി എഫ് ഒരു മുന്നണി എന്നുള്ള നിലക്കാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടത്. ഉദാഹരണം അതിൽ കോൺഗ്രസ് എന്ത് ചെയ്യും, കുറെ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കും മധ്യ കേരളത്തിൽ നിന്ന്, അതുപോലെ ഹിന്ദുക്കളുടെയും നായർ വോട്ടുകൾ കുറച്ച് പിടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഈ കേരള കോൺഗ്രസ് എന്ത് ചെയ്യും, കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങനെ എന്ത് ചെയ്യും, പിടിക്കും, അതായത് മധ്യ കേരളത്തിലുള്ള. മറ്റത് എന്ത് ചെയ്യും, കുടിയേറ്റ കർഷകരുടെ വോട്ടുകൾ അടക്കം ഇപ്പൊ കെ സി ജോസഫ് പറഞ്ഞ ഇരിക്കൂറിലടക്കം അവർ അങ്ങനെ വോട്ടുകൾ പിടിക്കും. മലബാറിലെയും അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും വോട്ടുകൾ എന്ത് ചെയ്യും, മുസ്ലിം പിടിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കാവുന്ന ഇത്തരത്തിലുള്ള ജാതിമത ശക്തികൾക്കിടക്കുള്ള വോട്ട് ബാങ്കുകളെ കൃത്യമായി സ്വാധീനിച്ച് ഇലക്ഷൻ ജയിച്ചുകൊണ്ടിരുന്നത് ഈ മുന്നണിയുടെ ബലത്തിലാണ്. ആ മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് വിട്ടുപോയി എന്ന് പറയുമ്പോൾ, മാണി ഗ്രൂപ്പ് വിട്ടുപോയി എന്ന് പറയുമ്പോൾ അതിന്റെ മേജർ പാർട്ട് പോയി. കെ എം മാണി ഇല്ലാതായപ്പോൾ തന്നെ അതിന് വലിയ പ്രശ്നമുണ്ട്. അതിനുശേഷം ജോസ് കെ മാണി അപ്പുറത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ പ്രശ്നത്തിലേക്കായി. പി ജോസഫിന് ഇപ്പൊ അത്ര ശക്തി ഇല്ലാന്ന് നമുക്കറിയാം, ജോസഫ് അത്ര ആക്റ്റീവ് അല്ലെന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയണമെന്നില്ല. പിന്നെ ഉള്ളത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിലും ഈ പ്രശ്നം മുസ്ലിം ലീഗ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൽ ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചോർച്ചകളെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ കവർ ചെയ്യാനുള്ള ആ ഒരു പാർട്ടി സത്യത്തിൽ ആകേണ്ടതാരാണ്, ആകേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് അത് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല, ഇനിയും കഴിയില്ല. കാരണം കോൺഗ്രസിൻ്റെത് സംഘടനാപരമായും ബുദ്ധിപരമായും അതുപോലെ സ്ട്രാറ്റജിപരമായും എല്ലാ തരത്തിലുള്ള അഭാവമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.